നമസ്കാരം. നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സുസ്വാഗതം. ഈ ദിവസത്തെ ഓരോ ദിവസത്തെ ഫലത്തെയും ആ ദിവസം ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾ അല്ലെങ്കിൽ ഓരോ പ്രവൃത്തികൾക്ക് കൊള്ളാത്ത നക്ഷത്രത്തെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ പറഞ്ഞു വരുന്നത്. ഇന്ന് ജനുവരി മാസം 4-ാം തീയതി, അതായത് 1199 ധനുമാസം 19-ാം തീയതി വ്യാഴാഴ്ച. ഇന്നത്തെ ദിവസം തന്നെ വ്യാഴാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രം പൊതുവേ എല്ലാ ശുഭകാര്യങ്ങൾക്കും എടുക്കുന്ന നക്ഷത്രങ്ങളിലൊന്നാണ് അത്തം നക്ഷത്രം. അപ്പോൾ ഇന്നത്തെ ദിവസം ശുഭദിവസമാണ് വ്യാഴാഴ്ച. കാരണം ജ്യോതിഷത്തിൽ ഏറ്റവും നല്ല ദിവസമായിട്ടാണ് വ്യാഴത്തിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ വ്യാഴാഴ്ച അത്തം നക്ഷത്രം, ഇതെല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ് ഇന്ന്. നമുക്ക് ശുഭപ്രദമായ കാര്യങ്ങൾക്കെല്ലാം ഈ ദിവസം നിങ്ങൾക്ക് ഭാഗ്യദായകമാണ്. ഭാഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ദിവസവും നക്ഷത്രവും അനുകൂലപ്രദമാണ്. ഇന്ന് എന്തെങ്കിലും സംരംഭങ്ങൾക്ക് ഇറങ്ങുന്നവർക്ക് വിജയസാധ്യതയുണ്ടാകുന്ന ദിവസവും കൂടിയാണ്. കാരണം ദിവസവും കൊള്ളാം, ഇന്നത്തെ ആഴ്ചയും ഭാഗ്യദായകമാണ്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതാണ് ഓരോ ദിവസം ബർത്ത്ഡേ വരുന്ന നക്ഷത്രം. ബർത്ത് ഡേ എന്ന് പറയുമ്പോൾ ബർത്ത് സ്റ്റാറിനാണ് പ്രാധാന്യം. നമുക്ക് ബർത്ത് ഡേ എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൽ ഒരു പർട്ടിക്കുലർ ഡേയിലായിരിക്കാം, പക്ഷെ നക്ഷത്രം മാറി മാറി വന്നുകൊണ്ടിരിക്കും. നക്ഷത്രത്തിനാണ് പ്രാധാന്യം. അപ്പോൾ ഈ ദിവസം നക്ഷത്രം വന്നവർക്ക് നമ്മൾ ഒരു വർഷത്തെ ഫലത്തെയാണ് ഈ ജന്മ ദിവസം, നക്ഷത്രം വരുന്ന ദിവസം കൊണ്ട് ജന്മനാൾ വരുന്ന ദിവസം തൊട്ട് കണക്കാക്കണേ. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയും അത്ത നക്ഷത്രക്കാർക്ക് ഇന്ന് വ്യാഴാഴ്ചയും കൂടിയ ദിവസം ജന്മ ദിവസമാണെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരും ഈ വർഷം എന്നുള്ളതിന് സംശയം വേണ്ട. വ്യാഴത്തിനെ സംബന്ധിച്ചോളം ധനകാരകനാണ് വ്യാഴം. സാമ്പത്തിക പുരോഗതി ഉണ്ടാവും. മുടങ്ങിക്കിടക്കുന്ന പൈസ നമ്മളിലേക്ക് എത്തിച്ചേരും. ഐശ്വര്യപ്രദമായ അവസ്ഥകൾ വന്നു ചേരും. അതുപോലെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ പറ്റിയ ദിവസമാണ് ഇന്ന്. പ്രധാനമായിട്ട് ഊഹക്കച്ചവടങ്ങളിൽ ഇടപെട്ടിരിക്കുന്നവർ ഒക്കെ ഈ ദിവസം വളരെ അനുകൂലപ്രദവും ആണ്. അതേപോലെ തന്നെ ഇന്നത്തെ ദിവസം തന്നെ രാഹുകാലം വരുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്, 3 മണി മുതൽ 4:30 വരെ എന്ന് പഞ്ചാംഗത്തിൽ ഇട്ടിട്ട് കലണ്ടറിലൊക്കെ ഇട്ടിട്ടുണ്ട് എങ്കിലും നമുക്ക് അന്നത്തെ ഉദയത്തെ ആസ്പദമാക്കിയാണ് ഓരോ ദിവസത്തെയും രാഹുകാലം കണക്കാക്കണേ. ഇന്ന് രാഹുകാലം നമുക്ക് വരുന്നത് ശരിക്കും 1:55 തൊട്ട്, 1:55 തൊട്ടേ രാഹുകാലം ആരംഭിക്കുകയുള്ളൂ. 1:55 തൊട്ട് 3:21 വരെ ആണ് രാഹുകാലം. അപ്പോൾ കലണ്ടറിൽ 1:30 തൊട്ട് 3 മണി വരെ നീട്ടിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഇന്നത്തെ ദിവസം രാഹുകാലം വരുന്നത് 1:55 തൊട്ടാണ് ആരംഭിക്കുന്നത്. അതുപോലെ ഇന്നത്തെ അഭിജിത് മുഹൂർത്തം എന്ന് പറയുമ്പോൾ ഏറ്റവും ശുഭപ്രദമായ സമയമൊന്നാണ്. അപ്പോൾ ഇന്ന് വ്യാഴൻ്റെ ദിവസം, വ്യാഴദശക്കാർക്ക് ഏറ്റവും നല്ല ഫലത്തെ കൊടുക്കുന്ന ദിവസം. മറ്റൊന്ന് അത്തം നക്ഷത്രം. ഇന്നത്തെ ദിവസം എന്തെങ്കിലും സുപ്രധാനമായ ഡോക്യുമെൻ്റുകളിൽ ഒപ്പിടാനായിട്ടാണെങ്കിൽ നമുക്ക് അഭിജിത് മുഹൂർത്തവും കൂടി എടുക്കാം. കാരണം അഭിജിത് മുഹൂർത്തം എല്ലാ കാര്യത്തിനും ശുഭപ്രദമാണ്. ഇന്നത്തെ ദിവസവും അനുകൂലപ്രദമായതുകൊണ്ട് അഭിജിത് മുഹൂർത്തം നമുക്കെടുക്കാം. 12:05 തൊട്ട് 12:53 വരെയാണ് അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയം. ഇന്നത്തെ ദിവസം നിങ്ങൾ ഓരോ ശുഭകാര്യത്തിന് ഇറങ്ങുന്ന നിങ്ങൾ ആകിലും മഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട്
അല്ലെങ്കിൽ മഞ്ഞയുമായിട്ട് മിക്സുള്ള വസ്ത്രം ധരിച്ചു കൊണ്ട് പോകുന്നത് ഭാഗ്യദായകമാണ്. കാരണം ഈ ദിവസം പലപ്പോഴും തെളിയിച്ചിട്ടുള്ളതാണ്, ആ ദിവസം ആ ഡ്രസ്സ് ധരിച്ചാൽ അതിൻ്റെ വൈബ്രേഷൻ ഉണ്ടാകും എന്നാണ്. ആഗിരണം ചെയ്യാനുള്ള ശക്തി ആ വസ്ത്രത്തിന് തന്നെ ഉണ്ട്. ആളിന് ഒരു ഉന്മേഷവും ഉണർവും ഒക്കെ ഉണ്ടാകുന്ന ദിവസമാണ്. അപ്പോൾ ഈ വസ്ത്രധാരണത്തിനും പ്രാധാന്യമുണ്ട്. അപ്പോൾ മഞ്ഞ വസ്ത്രമൊന്നും നമുക്ക് ധരിക്കാൻ പറ്റിയില്ല എങ്കിൽ മഞ്ഞ കളറിലുള്ള, സാധാരണയായിട്ട് നമ്മൾ പറയും പോലെ ഒരു കർച്ചീപ്പ് കയ്യിൽ കരുതുന്നത് വളരെ ഉത്തമമായിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തുകൊണ്ട് നിങ്ങൾക്ക് ഭാഗ്യദായകമാണ്, ഇന്നത്തെ ദിവസത്തിലെ ഒരു കാര്യവും മാറ്റിവെക്കാതെ എന്തൊക്കെ ശുഭകാര്യങ്ങൾ ചെയ്യാനുണ്ടോ അത് ഇന്ന് ചെയ്തുകൊള്ളുക. കാരണം നമുക്ക് എപ്പോഴും ഇങ്ങനെ നല്ല സമയത്ത് ഒരാളിന് വരികയില്ല. അതുകൊണ്ട് എന്ത് കാര്യത്തിന് വേണം ഇറങ്ങാം. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാ പേർക്കും, ബർത്ത്ഡേ ഉള്ളവർ എന്നുള്ളിടത്തല്ല, എല്ലാ ആൾക്കാർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.